തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്താണ് ക്രിക്കറ്റ് താരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഒരു കാഴ്ച കണ്ടാൽ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും മനമുരുകി പോകും. ഇവിടെ പ്രാക്ടീസ് നടക്കില്ല. ഈ സ്റ്റേഡിയം മുഴുവനും പുല്ല് മുളച്ചു നിൽക്കുകയാണ്. കുമ്പളങ്ങിയുണ്ട്, തണ്ണിമത്തനുണ്ട്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കൃഷി സ്ഥലമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്തായാലും ആ കാഴ്ചകളൊന്ന് കാണാം. കരസേന റിക്രൂട്ട്മെന്റ് റാലി, പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലി, ഈ രണ്ട് സംഭവങ്ങളോടെയാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിന്റെ ദുർഗതി ആരംഭിക്കുന്നത്. ഇപ്പോൾ പിച്ച് തകർന്നിട്ടില്ല, സ്റ്റേഡിയത്തിനും വലിയ പരിക്കില്ല എന്നത് മാത്രമാണ് ആശ്വാസം. പക്ഷേ ഈ സ്റ്റേഡിയത്തിന്റെ സമീപ പ്രദേശങ്ങളെല്ലാം കാടുകയറി നശിച്ചിരിക്കുകയാണ്. ഏകദേശം 60 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ട് ഇവിടെ എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ബർമൂഡ ഗ്രാസ് നശിച്ചു പോകാതെ കളകൾ നീക്കുന്നതാണ് ഏറെ ശ്രമകരമെന്ന് KCA അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ഗ്രൗണ്ടിലെ അവസ്ഥയ്ക്ക് സമാനമായി ഗാലറിയിലും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡിസംബറോടെ ആഭ്യന്തര സീസൺ ആരംഭിക്കുമെന്നിരിക്കെ അതിനു മുൻപേ സ്റ്റേഡിയം മത്സരയോഗ്യമാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നവീകരണം നടത്തണം. എങ്കിൽ മാത്രമേ ഇനി ഈ സ്റ്റേഡിയത്തിൽ ആരാധകർക്ക് ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാനാവൂ. ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്റ്റേഡിയം വൃത്തിയായി പരിപാലിച്ചു വന്ന KCAക്ക് കോവിഡ് പ്രതിസന്ധിക്കിടയിൽ കനത്ത സാമ്പത്തിക ചെലവാണ് ഇതിനായി നേരിടേണ്ടത്. 2017 ഇന്ത്യ ന്യൂസിലൻഡ് 2020 മത്സരത്തിലാണ് സ്റ്റേഡിയത്തിന്റെ രാജ്യാന്തര നിലവാരം ഏറെ പ്രശംസ നേടിയത്. അന്ന് കനത്ത മഴയിൽ മത്സരം നടക്കില്ലെന്ന് ഏവരും കരുതിയതാണ്. എന്നാൽ മഴ മാറി വെറും അരമണിക്കൂറിനുള്ളിൽ മത്സരം ആരംഭിച്ചപ്പോൾ കമന്ററി ബോക്സിൽ ഗവാസ്കറും ഭോഗ്ലിയും അടക്കമുള്ളവർ ഡ്രെയിനേജ് സിസ്റ്റത്തെയും കേരള ക്രിക്കറ്റ് അസോസിയേഷനെയും പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു. രാജ്യാന്തര നിലവാരത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിപാലിച്ചു വന്ന സ്റ്റേഡിയത്തിലെ നിലവിലെ അവസ്ഥയ്ക്കെതിരെ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ അമർഷം ശക്തമാണ്. IPL, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ടീമുകളുടെ ഇന്ത്യൻ പര്യടനങ്ങൾ എന്നിവ മുന്നിൽ കണ്ടാണ് KCA വീണ്ടും സ്റ്റേഡിയം വീണ്ടെടുക്കാൻ ശ്രമം നടത്തുന്നത്. ഈ സ്റ്റേഡിയം നന്നാക്കാൻ വേണ്ടി KCA അധികൃതർ മുഖ്യമന്ത്രിയുടെ സഹായവും തേടിയിട്ടുണ്ട്. ഈ സ്റ്റേഡിയം ഒന്ന് നന്നാക്കിയാൽ മാത്രമേ ഇനി ഇവിടെ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുകയുള്ളൂ.